ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിമൻസിൻ്റെ നാലാമത്തെ ഇവൻ്റായ കേരള പി എസ് സി നടത്തുന്ന ഷോർട്ട് ഫുട്ടാണ്. ഇതിന് മുമ്പേ നമ്മൾ ലോങ് ജമ്പ്, 100 മീറ്റർ, ഹൈ ജമ്പ് എന്നിവയുടെ വീഡിയോയും അതിൻ്റെ വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെന്നൊന്ന് ആദ്യം ഒന്ന് കാണുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ഫുട്ടിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 കിലോയാണ്. 4 കിലോയുടെ ഷോർട്ട് ഫുട്ട് നമുക്ക് എറിയാണ്ട റീച്ച് ചെയ്യാനുള്ള ദൂരം 4 മീറ്റർ 88 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൽ 3 ചാൻസാണ് നമുക്ക് ഉള്ളത്. 3 ചാൻസിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. എല്ലാവർക്കും 100% കിട്ടുന്ന ഒരു ഇവൻ്റാണ് ഷോർട്ട് ഫുട്ട്. ഇതിലെന്ന് പറഞ്ഞാൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. നമുക്ക് ഒരുവിധം ആ സ്കില്ലും എറിയാൻ അറിയാമെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഷോർട്ട് ഫുട്ട് എന്ന് പറഞ്ഞ ഐറ്റം കിട്ടുന്നതാണ്. നമ്മൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു 10-20 വർക്കൗട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ഐറ്റം വർക്കൗട്ട് ഇന്ന് നമ്മൾ സ്റ്റുഡൻസിന് വെച്ച് നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വേറെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സെട്രം, നമ്മൾ എറിയുന്ന വൃത്താകൃതിയിലുള്ള അതിൻ്റെ സെട്രത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 മീറ്ററും 0.067 മില്ലിമീറ്ററുമാണ്. ഈ സെട്രത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഷോർട്ട് ഫുട്ട് ത്രോ ചെയ്യാറുള്ളത്. ഓക്കെ, ത്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഷോർട്ട് ഫുട്ടാണ് ചെയ്യാറുള്ളത്, നമ്മൾ എറിയാൻ പാടില്ല. എറിഞ്ഞ അത് ഫൗളാണ്. മുകളിലോട്ട് മാക്സിമം ഹൈറ്റിലോട്ട് എറിഞ്ഞ് ചെയ്യുക. ഇതാണ്, ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം റെഡിയാക്കി തരുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ഷോർട്ട് ഫുട്ട് എറിയുന്ന സമയത്ത് ആ റിങ്ങിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്ത ശേഷം, എറിഞ്ഞ ശേഷം ബാക്കിലോട്ട് മാത്രം 2 ലൈൻ ചെറുതായിട്ട് ലൈൻ വരച്ചിരിക്കും, അതിൻ്റെ ബാക്കിലോട്ട് മാത്രമേ ഇറങ്ങി പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോയാൽ ഫൗളാണ്.